എല്ലാവർക്കും നമസ്കാരം. ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ എപ്പോഴും ഒരു നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, മെറ്റേണിറ്റി കവറേജ് ഉള്ള പ്ലാനുണ്ടോ, അതായത് പ്രസവ സംബന്ധമായ ചികിത്സകളും പ്രസവത്തിനും സഹായിക്കുന്ന പ്ലാനുണ്ടോ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കവറേജ് ഉണ്ടോ എന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളതാണ്. ഇത് രണ്ടും കവർ ചെയ്യുന്ന നിവാ ബൂപ്പയുടെ ഒരു പ്രീമിയം സെക്ടർ പ്ലാനാണ് നിവാ ബൂപ്പ ഹെൽത്ത് പ്രീമിയ പ്ലാൻ. ആ പ്ലാനിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് കവർ ചെയ്യുന്നത്. എൻ്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 21 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ഈ പ്ലാനിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, അതുപോലെ തന്നെ ഫാമിലി ഫ്ലോട്ടർ, ഫാമിലി ഫസ്റ്റ് എന്ന ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്ന ഗോൾഡ് ഫാമിലി ഫ്ലോട്ടർ പ്ലാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടും. പക്ഷേ സിൽവർ എന്നുള്ള പ്ലാൻ ആകുമ്പോൾ ഇതിനേക്കാളും ഫീച്ചേഴ്സ് കുറവായിരിക്കും, ചില ഫെസിലിറ്റി ഉണ്ടാവില്ല. പ്ലാറ്റിനം ആകുമ്പോൾ കുറച്ചുകൂടി ഫെസിലിറ്റീസ് ഉണ്ടാവും, എമൗണ്ട് കൂടുതലുണ്ടാവും, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിൽ ഉൾക്കൊള്ളുന്നതെന്ന് ഈ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാകും. അതിനെ ഈ ഫാമിലി ഫ്ലോട്ടർ എന്ന് പറഞ്ഞാൽ 2 adults, അതായത് ഹസ്ബൻഡ്, വൈഫ്, 4 kids, അവനെയാണ് ഫാമിലി ഫ്ലോട്ടർ ഉൾക്കൊള്ളിക്കുന്നത്. ഫാമിലി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടുകുടുംബം ഒക്കെ ആയിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കുറേ പേരെ ഉൾക്കൊള്ളിക്കാം, 19 relations ഉൾക്കൊള്ളിക്കാം. അതായത് ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, സിസ്റ്റർ, ബ്രദർ, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, ഗ്രാൻഡ് പാരൻസ്, പിന്നെ നീസ്, നെവ്യു, അങ്ങനെ 19 relations ഉൾക്കൊള്ളിക്കാവുന്നതാണ് ഫാമിലി ഫസ്റ്റ്. അത് കൂടുതൽ പേര് ചോദിക്കാറില്ല, പക്ഷേ എങ്കിൽ പോലും ഒറ്റ പോളിസിയിൽ ഈ 19 relations ഉൾക്കൊള്ളിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ഫാമിലി ഫസ്റ്റ് ഓപ്ഷനും സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ഇൻ്റർനാഷണൽ കവറേജിനെ കുറിച്ച് നോക്കാം. ഈ പ്ലാനിലെ ഏറ്റവും വലിയ ഒരു ഫീച്ചർ ഇൻ്റർനാഷണൽ കവറേജാണ്. വേൾഡ് വൈഡ് കവറേജാണ്, പക്ഷേ എക്സെപ്റ്റ് USA ആൻഡ് കാനഡയാണ്. NRIക്കല്ല, അത് മനസ്സിൽ വയ്ക്കണം. അതായത് ഒക്കേഷണൽ ട്രാവലേഴ്സ്, ഇന്ത്യൻസ് ആയിട്ട് ഒരു സേ 15 days ഒക്കെ പോയി വരുന്ന ആളുകളുണ്ടല്ലോ, വിദേശ ടൂറുകളൊക്കെ പോയി വരുന്ന ആളുകൾക്ക് ബെസ്റ്റാണ്. അവിടെ ഉള്ള മെഡിക്കൽ, ഹോസ്പിറ്റലൈസേഷൻ, OPD, എല്ലാ ട്രീറ്റ്മെൻറ്സും, വിദേശത്തുള്ള ട്രീറ്റ്മെൻറ്സ് ഇതിൽ കവർ ചെയ്യും. 15 days ആണ് ഒരു പോളിസി ഇയർ മാക്സിമം ഉള്ളത്. പക്ഷേ ഒരു റൈഡർ ആഡ് ചെയ്ത് അത് കൂട്ടാനും സാധിക്കുന്നതാണ്. ഇതിൽ ഇൻ്റർനാഷണൽ കവറേജ് മാക്സിമം സമ്മിഷയുടെ അപ് ടു 30 lakhs ആണ് ഗോൾഡ് പ്ലാനിൽ. പ്ലാറ്റിനം പ്ലാനാണ് 50 lakhs വരെ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതാണ് ഈ പ്ലാൻ. അതുപോലെ തന്നെ ട്രാവൽ ഇൻഷുറൻസ് ഇതിൽ ഇൻബിൽട്ട് ആണ് ഈ പ്ലാനിൽ. അതായത് ലോസ് ഓഫ് പാസ്പോർട്ട് അതിനാണെങ്കിൽ 20,000 രൂപ വരെ എമൗണ്ട് കിട്ടും. വേറെ ട്രാവൽ ഇൻഷുറൻസ് എപ്പോഴും എപ്പോഴും എടുക്കേണ്ടതില്ല എന്നർത്ഥം ഈ പ്ലാൻ ഉണ്ടെങ്കിൽ. അതായത് ഓരോ ട്രാവലിന്, ഫ്രീക്വൻറ്റ് ട്രാവൽ ഉള്ള ആളുകൾക്ക്, വിദേശ ട്രാവലുള്ള ആളുകൾക്ക് ഓരോ തവണ പോകുമ്പോഴും ട്രാവൽ ഇൻഷുറൻസ് എടുക്കും. ഇത് അതിൽ ആവശ്യമില്ല. ലോസ് ഓഫ് പാസ്പോർട്ട് 20,000 കവേഡ് ആണ്. ലോസ് ഓഫ് ചെക്ക് ഇൻ ബാഗേജിന് 10,000 കവറേജ് ആണ്. ഫ്ലൈറ്റ് ക്യാൻസലേഷൻ 25,000 കവേഡ് ആണ്. ട്രിപ്പ് ഡിലേ 10,000 കവേഡ്. അടുത്തൊരു ബെനിഫിറ്റ് എല്ലാവരും ചോദിക്കുന്ന മെറ്റേണിറ്റി ബെനിഫിറ്റാണ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് അപ് ടു 1 lakh ഗോൾഡിൽ കവർ ചെയ്യുന്നുണ്ട്. പ്ലാറ്റിനത്തിലാണ് ഈ 2 lakh വരെ കവർ ചെയ്യുന്നുണ്ട്. അത് സംഭവഷണിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് 10 lakhs, 10 lakhs ആണെങ്കിൽ ഇത്ര 50,000 അല്ലെങ്കിൽ 60,000 അങ്ങനെയാണ്. നിങ്ങൾക്ക് എത്ര മെറ്റേണിറ്റി കവറും എത്ര സംഭവഷണും വേണമെന്നുള്ളത് എന്നെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം എടുത്തു തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്ര മെറ്റേണിറ്റി കവർ പറ്റും, പ്രീമിയം എത്ര വരുമെന്ന് നോക്കാൻ പറ്റും. മിനിമം വരുന്നത് 5 lakhs എന്നുള്ള സംഭവഷണിൻ്റെ ഇതിലാണ്. 40,000 രൂപ മാറ്റഡിറ്റി കിട്ടുന്ന രീതിയിൽ, അത് ഫിക്സഡ് ബെനിഫിറ്റ് ആണ്. അതായത് 40 ആ പ്രഗ്നൻസിക്ക് 40,000 രൂപ കിട്ടും. അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബിക്ക് 1 കൊല്ലം വരെ, അതായത് ഉണ്ടായി 1 കൊല്ലം വരെ ന്യൂ ബോൺ ബേബിയുടെ കവർ ചെയ്യും. കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും കവർ ചെയ്യും. വാക്സിനേഷൻസും കവർ ചെയ്യും. ഒരു 10-12 വാക്സിനേഷൻസ് ന്യൂ ബോൺ ബേബിക്കുണ്ടല്ലോ, എല്ലാ വാക്സിനേഷൻസും കവർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ മെറ്റേണിറ്റി ബെനിഫിറ്റിന് 24 months ആണ് വെയ്റ്റിംഗ് പീരീഡ്. 2 ഇയർ വെയ്റ്റിംഗ് പീരീഡ് ആണ് ഉള്ളത്. ഇനി അടുത്തൊരു ബെനിഫിറ്റ് എല്ലാ പ്ലാനിലും, നിവാ ബൂപ്പയുടെ എല്ലാ പ്ലാനുകളും ഉള്ളതാണ്. ഡേ 1 തൊട്ട് തന്നെ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. അതായത് പോളിസി എടുത്ത് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. നമ്മുടെ നിവാ ബൂപ്പയുടെ ടൈപ്പുള്ള ലാബുകളിലാണെങ്കിൽ ക്യാഷൊന്നും കൊടുക്കണ്ട. ഏത് ലാബുകളിൽ ചെയ്ത് കഴിഞ്ഞാലും അത് റീഇംബേഴ്സ് ചെയ്ത് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതൊരു നമ്മുടെ ഹെൽത്ത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിക്കാവുന്ന ഒരു ഒരു ഇതാണ് പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് എന്നുള്ള ഓപ്ഷൻ. ഇനി പ്ലാനിലുള്ള സാധാരണ എല്ലാ പ്ലാനുകളിലുള്ള പോലെ ഇൻ പേഷ്യൻറ്റ് ഹോസ്പിറ്റലൈസേഷൻ കവേഡാണ്. 24 hours അതിൽ അവിടെ അഡ്മിറ്റ് ആവണം. പക്ഷേ ഈ പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ അതിൽ ഒരു വ്യത്യാസമുണ്ട്. 90 days പ്രീ ഹോസ്പിറ്റലൈസേഷൻ,
കവറേജ് ഉണ്ട്. ഹോസ്പിറ്റലൈസ് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് 90 ദിവസവും ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയതിനുശേഷം 180 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഇതിൽ കവേർഡാണ്. എല്ലാ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സും കവേർഡാണ്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾക്കറിയാമല്ലോ, ടെക്നോളജി അഡ്വാൻസ് ചെയ്തപ്പോൾ 24 മണിക്കൂർ കിടക്കേണ്ടാത്ത ട്രീറ്റ്മെൻറ്റ് ഇതുണ്ട്. കാറ്ററാക്ക് സർജറി, കീ ഹോൾ സർജറി ഒക്കെ അതൊക്കെ എല്ലാ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സും കവേർഡാണ്. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ കവേർഡാണ്. അതായത് ഡോക്ടർ ഒന്നുകിൽ ഹോസ്പിറ്റലിൽ റൂം അവൈലബിൾ അല്ല, അല്ലെങ്കിൽ രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന ഡോക്ടർ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ വീട്ടിൽ കിടത്തിയുള്ള ചികിത്സയാണ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ. അതും ഈ പ്ലാനിൽ കവേർഡാണ്. അതുപോലെ ഇതിൽ ആയുഷ് ട്രീറ്റ്മെൻറ്റ്, അതായത് ആയുർവേദം, യുനാനി, ഹോമിയോ, സിദ്ധ അപ് ടു സമ്മർ ഷോട്ട് കവേർഡാണ്. ഗവൺമെൻറ് അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് ആയിരിക്കണം നമ്മൾ ചികിത്സ തരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഓർഗൻ ഡോണർ എക്സ്പെൻസസ് കവേർഡാണ്. നമ്മൾ ഒരു ഓർഗൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഓർഗൻ ഡോണറുടെ എക്സ്പെൻസസ്, ഹോസ്പിറ്റൽ എക്സ്പെൻസസ് കവേർഡാണ്. എമർജൻസി ആംബുലൻസ് ടൈപ്പ് ഹോസ്പിറ്റലാണെങ്കിൽ അപ് ടു സമ്മർ ഷോടും, വേർ നോൺ ടൈപ്പ് ഹോസ്പിറ്റലാണെങ്കിൽ 2000 rupees പെർ ഹോസ്പിറ്റലൈസേഷനും കവേർഡാണ്. പുതിയൊരു ആഡ് ഓണാണ് HIV എയ്ഡ്സ് കവേർഡാണ്. 4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പെർമനൻറ്റ് എക്സ്ക്ലൂഷനിൽ വരുന്നതാണ്, പക്ഷേ ഈ പ്ലാനിൽ 4 കൊല്ലം കഴിഞ്ഞാൽ HIV എയ്ഡ്സ് കവേർഡാണ്. മെൻ്റൽ ഡിസോർഡർ ട്രീറ്റ്മെൻറ്റ്, അതായത് ഡിപ്രഷൻ, ആങ്സൈറ്റി അതിനൊക്കെ ഉള്ള മരുന്ന് അങ്ങനത്തെ അസുഖങ്ങൾക്ക് ഇതിൽ കവേർഡാണ്. 3 ഇയർ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് ഈ മെൻ്റൽ ഡിസോർഡർ ഇതിന്. ഇനിയുള്ളൊരു ബെനിഫിറ്റാണ് പ്രീമിയം വേവർ ബെനിഫിറ്റ്. അതായത് പോളിസി ഹോൾഡർക്ക് ഡെത്തോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇല്ലസ്സുകൾ പോലെ സംഭവിക്കുകയാണെങ്കിൽ 1 കൊല്ലത്തെ പ്രീമിയം വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ പ്ലാനിൽ അവൈലബിളാണ്. ഈ കൺസൾട്ടേഷൻ ബെനിഫിറ്റ്, അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് കൺസൾട്ടേഷൻ ബെനിഫിറ്റ് ഈ പ്ലാനിൽ അവൈലബിളാണ്. റീഫിൽ ബെനിഫിറ്റ് വൺസേ ഉള്ളൂ, അതായത് 1 തവണ സെയിം പേഴ്സൺ സെയിം ഡിസീസിനാണെങ്കിലും കിട്ടും. അതായത് 10 ലക്ഷം സംഭവിച്ചിട്ടാണെങ്കിൽ 1 10 ലക്ഷം കൂടി ആഡ് ചെയ്യും. റീഫിൽ ബെനിഫിറ്റ് ഇതിൽ അവൈലബിളാണ്. പിന്നെ ലോയൽറ്റി അഡീഷൻ ഉണ്ട്. 10% ആണ് ലോയൽറ്റി അഡീഷൻ, അത് അപ് ടു 100% വരെ പോകും. അതായത് ക്ലെയിം ഇല്ലെങ്കിൽ 10% വെച്ച് സംഭവിച്ചോട് കൂടുന്നതാണ് ലോയൽറ്റി അഡീഷൻ. ഇതിൽ ഓപ്ഷണൽ റൈഡേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പേഴ്സണൽ ആക്സിഡൻറ്റ് റൈഡർ ആഡ് ചെയ്യാം, ക്രിട്ടിക്കൽ ഇല്ലസ് റൈഡർ ആഡ് ചെയ്യാം, എൻഹാൻസ്ഡ് ലോയൽറ്റി അഡീഷൻ, അതായത് ആ റൈഡർ എടുക്കുകയെന്ന് വെച്ചാൽ 20% വെച്ച് നമ്മുടെ സംഭവിച്ചോട് ഇൻക്രീസ് ചെയ്യും 200% വരെ. അത് നമുക്ക് റൈഡറായിട്ട് ആഡ് ചെയ്യാം. ഹോസ്പിറ്റൽ ക്യാഷ് റൈഡർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 3000, 5000 ആ രീതിയിൽ നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്നത് പോലെ 30 ദിവസം വരെയാണ് ഒരു പോളിസി ഇയറിൽ നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ 48 മണിക്കൂറെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ ആവണം. 48 മണിക്കൂർ ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടെങ്കിലും എല്ലാ ഡേ 1 തൊട്ട് തന്നെ കിട്ടും, പക്ഷേ മിനിമം 48 മണിക്കൂറെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ ആവണം എന്നുള്ളതാണ് ഹോസ്പിറ്റൽ ക്യാഷിൻ്റെ ഒരു നിബന്ധനയുള്ളത്. പിന്നെ സാധാരണ നിവാ ബുപ്പയിലുള്ള പോലെ തന്നെ 10 ഇയർ ഡിസ്കൗണ്ട്, 2 ഇയർ പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ 7.5% ഡിസ്കൗണ്ട്, 3 കൊല്ലത്തെ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഇപ്പോൾ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, 3 കൊല്ലത്തെ ഒരുമിച്ച് അടച്ചാൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടുമോ? ടാക്സ് ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ ഒരുമിച്ച് അടയ്ക്കുമ്പോൾ നമുക്ക് പ്രീമിയം 90,000 രൂപയാണ് വരികയെങ്കിൽ 30,000 രൂപ ആദ്യത്തെ കൊല്ലം, 30,000 അടുത്ത്, 30,000 അടുത്ത് എന്ന രീതിയിൽ അതിൽ 80D ടാക്സ് ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഇനീഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട്, 30 ഡേയ്സ് എല്ലാ പ്ലാനുകളിലെയും പോലെ. പിന്നെ സ്ലോ ഗ്രോയിങ് ഇല്ലസിന്, സ്പെസിഫിക് ഇല്ലസിന് 2 ഇയർ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം സ്പെസിഫിക് ഇല്ലസിനെ കുറിച്ചുള്ളത്. അതുപോലെ തന്നെ പെർമനൻ്റ് എക്സ്ക്ലൂഷൻസ് ഉണ്ട്, ഒരിക്കലും നമുക്ക് ക്ലെയിം കിട്ടാത്ത അസുഖങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിലുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഐ ബട്ടൺ പ്രസ് ചെയ്യാം. പെർമനൻ്റ് എക്സ്ക്ലൂഷൻസ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ അത് കാണാം. നിവാ ബുപ്പയുടെ പ്രീമിയം സെക്ടർ പ്ലാനാണ് ഹെൽത്ത് പ്രീമിയ പ്ലാൻ. ഇൻ്റർനാഷണൽ ട്രാവൽ ഇടയ്ക്കുള്ളവർക്കും മാറ്റർണിറ്റി കവർ ആവശ്യമുള്ളവർക്കും ഈ പ്ലാൻ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പ്ലാനിനെ കുറിച്ചുള്ള പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.